1924 April 8 ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് തോപ്പിൽ പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയമ്മയുടെയും മൂത്ത മകനായി ജനിച്ച തോപ്പിൽ ഭാസ്കരൻ പിള്ളയാണ് പിൽക്കാലത്ത് തോപ്പിൽ ഭാസി എന്ന പേരിൽ പ്രശസ്തനായത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് തോപ്പിൽ ഭാസി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ചുവടുവെച്ചത്. സമരരംഗത്തെന്ന പോലെ പഠനത്തിലും ഭാസി മികവുകാട്ടി. വൈദ്യകലാനിധി പരീക്ഷ അദ്ദേഹം 1 റാങ്കോടെ പാസായി. പഠനശേഷം നാട്ടിലെത്തിയ ഭാസി ആത്മസുഹൃത്ത് കാമ്പിശ്ശേരി കരുണാകരനുമൊത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ സജീവമായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ തോപ്പിൽ ഭാസി ജയിലിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനഹൃദയങ്ങളിലെത്തിക്കാൻ പടപൊരുതിയ ഭാസിയുടെ 1948 മുതൽ 1952 വരെയുള്ള ജീവിതം ഒളിവിലായിരുന്നു. ഏകാംഗ നാടകമായ മുന്നേറ്റമായിരുന്നു തോപ്പിൽ ഭാസിയുടെ ആദ്യ സൃഷ്ടി. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം സോമൻ എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം രചിച്ചു. 1954 ലും 1957 ലും നിയമസഭാംഗമായും ശ്രദ്ധേയനായ ഭാസി സർഗാത്മക രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി നിന്നു. നാടകരംഗത്തെന്ന പോലെ ചലച്ചിത്രരംഗത്തും തോപ്പിൽ ഭാസി അവിസ്മരണീയമായ സംഭാവനകൾ നൽകി. 106 ചിത്രങ്ങൾക്ക് തിരക്കഥയും 16 ചിത്രങ്ങൾക്ക് സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മികച്ച ചലച്ചിത്ര കഥാകൃത്തിനുള്ള ആദ്യ സംസ്ഥാന അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ശരശയ്യ എന്ന ചിത്രത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ്, തുലാഭാരത്തിന് മികച്ച 2-ാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ പ്രധാന പുരസ്കാരങ്ങളും ജനഹൃദയങ്ങളിൽ ഇടവും നേടിയ തോപ്പിൽ ഭാസി എന്ന ജീനിയസ് 1992 ഡിസംബർ 8 കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു. എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചപ്പം അമ്മാവനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി മാവൂല്ല. അവിടുന്ന് പിന്നെ അച്ഛനെ വീട്ടിൽ താമസിച്ചപ്പം അവിടെ അത്ര ശരിയല്ല എന്നിട്ട് ഉപചാടനെ ചെന്ന് അമ്മാവനോട് പറഞ്ഞ് ഞങ്ങൾ തോപ്പിലേക്കിട്ട് വീട് വെക്കാൻ പോവുക. അമ്മ ഞാൻ വീട് വെച്ച് തരാം, അത് വേണ്ട, ഞങ്ങളൊരു ഷെഡടിച്ച് താമസിച്ചോളാണ് പറഞ്ഞത്. ഉച്ചാരൻ്റെ നിർബന്ധം കണ്ട് അവിടെ ഞങ്ങൾ ഷെഡടിച്ച് താമസിച്ചത്. അമ്മ പറയുന്നത് കേൾക്കാൻ അന്ന് രാത്രി മുഴുവൻ കുഞ്ഞുങ്ങളെ കാട്ടുറുമ്പ് പൊതിയുമായിരുന്നു. വെറും ഒരു ഷെഡ് കെട്ടിയാണ് ആദ്യം അവിടെ താമസിച്ചു. പിന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം അവിടെ വെച്ചുണ്ടായി. ഭാർഗവ ചേച്ചിയുടെ മകൾ സരസ്വതിയെ അവിടെ വെച്ചാണ് പാമ്പ് കടിച്ച് മരിച്ചത്. നാടും മുഴുവൻ അന്വേഷിച്ചിട്ട് ഒരു വാഹനം കിട്ടാനില്ല ഇതിനെ ആശുപത്രിയിലെത്തിക്കാൻ. പിന്നെ അടുത്ത പ്രാവശ്യം സഹാവ മദ്രാസിൽ നിന്ന് വന്നപ്പോൾ ഒരു കാറുമായിട്ടാണ് വന്നത്. ഇനി എൻ്റെ നാട്ടിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സമയം കിട്ടാതെ ഒരു വ്യക്തികളും മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിറ്റേ പ്രാവശ്യം വന്നപ്പോൾ തന്നെത്താനെ ഡ്രൈവ് ചെയ്ത് മദ്രാസിൽ നിന്ന് ഇവിടെ വരെ തന്നെത്താനെ ഡ്രൈവ് ചെയ്ത് വന്നത്. 4ാം ക്ലാസ് പാസ്സായപ്പോൾ മണിക്കാട്ടി സംസ്കൃത സ്കൂളിൽ വന്ന് പഠിച്ച് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ശാസ്ത്രികളെ പരീക്ഷ എഴുതി പാസ്സായി. പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ വന്ന് എവിടെ പഠിക്കേണ്ടതെന്നറിയാതെ ഹയർ സെക്കൻഡറിക്ക് കിട്ടും. അത് പഠിച്ചപ്പോൾ ഒരു അസുഖം വന്നിരുന്നു, ജ്വരമായിരുന്നു. അതങ്ങ് നിർത്തിയിട്ട് അത് ഭേദമായപ്പോഴാണ് പിന്നെ ആയുർവേദ പഠിക്കാൻ പോയത്. അച്ഛനിവിടെ പിന്നെ ആശുപത്രി ഇടാനെല്ലാം കെട്ടിടമൊക്കെ വെച്ച് എന്നിട്ടൊന്നും അത് വേണ്ട ഒന്നും പറയണ്ട പിന്നെ പാർട്ടിക്ക് അങ്ങ് ഇറങ്ങിയത്. പിന്നെ പാർട്ടിയിൽ അങ്ങ് പോയി ഗസും ബുക്കാറും വഴക്കും എല്ലാം ആയി. ചോരാട്ടുകൊല കേസിൽ ഒരുപാട് ഉപദ്രവമൊക്കെ അവിടെ തൂപ്പില് അമ്മയും അച്ഛനെ ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാവരെയും ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ടുപോയി.
ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പ് ആണ്. ഈ ശൂരനാട്ട് സംഭവം നടന്നതിന് ശേഷം തോപ്പിൽ ഭയങ്കര ശല്യങ്ങളായിരുന്നു. പോലീസുകാരുടെയും അവിടുത്തെ ജന്മിത്തമ്പുരാക്കന്മാരും എല്ലാവരും കൂടെ വലിയ പാത്രങ്ങൾ വരെ പെറുക്കി ജപ്തി ചെയ്തു കൊണ്ടുപോയി. അറെ കടന്ന നെല്ല് വാരിക്കൊണ്ട് പോയി. അങ്ങനെ അവിടെ ഒരു സാധനവും ഇല്ലാതെ മുഴുവനും. പുന്നപ്പറ വയലാർ കഴിഞ്ഞതിന് ശേഷം പള്ളികുന്നത്താണ് രണ്ടാമത്തെ സമരം. ആ സമരത്തിൽ എൻ്റെ വീട്ടിൽ വെച്ചാണ് കുറച്ച് ആളുകളുമായിട്ട് പോലീസുമായിട്ടുള്ള അടി. അപ്പം സാധാരണക്കാരൻ വരാനുള്ള കാര്യം അന്ന് ഈ അടിമകളായിട്ട് കാളെ പൂട്ടുന്ന പോലെ നമ്മളെയൊക്കെ വെച്ച് പൂട്ടുകാരും ഞങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് ഇടപെടുന്ന സഹോദരൻ തോപ്പിയാണ്. അന്ന് അയിത്തത്തിൻ്റെ അങ്ങ് ഉച്ചകോടിയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് വരാനൊരു ആഗ്രഹം സഹോദരൻ തോപ്പിയും മാതമ്പിള്ളയും ആണ്. ആദ്യം പാർട്ടി കമ്മിറ്റി കൂടാതെ ചേലക്കോട്ടയത്ത് വീട്ടിൽ ഭാർഗവി കത്തിച്ചു വെച്ച മണ്ണെണ്ണവിളക്കിന് മുമ്പിലിരുന്നാണ് ആദ്യം പാർട്ടി കമ്മിറ്റി കൂടിയതെന്നൊക്കെ സഖാവ് ഒളിവിലെ ഓർമ്മകളിൽ എഴുതി ഞാൻ അതൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിലും ബാസിയെപ്പറ്റി ദുഃഖിക്കാത്ത ഒരൊറ്റ തൊഴിലാളി പോലും ഇല്ലായിരുന്നു. അദ്ദേഹം ജീവിക്കാൻ മാർഗമുള്ള ഒരുത്തൻ. സ്വന്തം അമ്മാവനെയും അച്ഛനെയും എല്ലാം മറികടന്ന് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ കൂടെ വന്ന ഒരു മഹാനാണ് തോപ്പി. ദേവസ്വ ആദ്യകാലം മുതലേ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തോപ്പി വന്നതിന് ശേഷം മുതൽ അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ രീതിയിൽ സഹകരിക്കുകയും എന്ത് കാര്യമുണ്ടെങ്കിലും വരികയും ഊയം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരേ ആ കൂട്ടത്തിൽ ഒരാളെ ഉള്ളു ഇന്ന്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആകണ്ഠം മുഴുകിയ ഒരു വീരസാഹസികതയുടെ പരിവേഷം ചാർത്തി നിന്ന വ്യക്തിത്വമായിരുന്നു തോപ്പിൽ ഭാസിയുടേത്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി അടുത്ത് കാണുന്നത് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. തലയ്ക്ക് 10,000 or 15,000 രൂപ പിടിച്ചു കൊടുക്കുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്ന ആ കാലത്ത് ഒരു നട്ടുച്ചയ്ക്ക് തോപ്പിൽ ഭാസി. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായി തീർന്ന അമ്മിണിയമ്മയുടെ കാരണവരായ ആർ ശങ്കരനാരായണൻ തമ്പിയുമൊത്ത് ഒരു സഹായിയുമൊത്ത് 3 സൈക്കിളിൽ എൻ്റെ വീട്ടുമുറ്റത്ത് നട്ടുച്ചയ്ക്ക് വന്നിറങ്ങി. അതും ഒരു വീരസാഹസികതയായിരുന്നു. ചവറത്തെ കുംഭാഗത്തുണ്ടായിരുന്ന ഏതോ ഷെൽട്ടർ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വയൻവിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു വന്നതാണ്. എന്തോ ഭാഗ്യത്തിന് അവിടെ വെച്ച് മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പേരിലെഴുതിയ ഒരു നാടകം അന്ന് ഒരു പത്രത്തിലും പ്രസിദ്ധീകരിക്കില്ല. അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കൊണ്ടിരുന്നാൽ തന്നെ അത് അപകടത്തിൽ ഏർപ്പെടുകയും എന്നെ പിടിച്ചാൽ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് അങ്ങനെയുള്ള ഒരു ഇതിന് അതൊന്നും വരാതിരിക്കാൻ അദ്ദേഹം ഒരു തൂലികാനാമമാണ് എഴുതിയത്. ആ തൂലികാനാമം സോമൻ എന്നായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകന് സോമൻ എന്ന് പേരിടുകയും ചെയ്തു. അയാൾ ഒരു നാടകകൃത്തുമാണെന്ന് പിന്നീടാണ് അദ്ദേഹം KPSC ഓഫീസിൽ വരികയും KPSC എന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയും ചെയ്തു. അതെല്ലാം ആദ്യമേ സംഘടിപ്പിച്ച ഒരു രൂപത്തിലാക്കി കൊടുത്തവരിൽ ഇപ്പോൾ ഈ ജനാർദ്ദനക്കുറിപ്പ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. തോപ്പിൽ ഭാസിയും ഞാനും തമ്മിലുള്ള ബന്ധം അളവറ്റ സൗഹൃദത്തിൻ്റെ ബന്ധമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ KPSC എൻ്റെ വളരെ ദുസ്തുലമായ സേവനം തോപ്പിൽ ഭാസിക്ക് വേണ്ടി അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സംഗീതം നിർവഹിച്ച ദേവരാജനും അതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നാടകത്തെ ഏറ്റവും അധികം മനസ്സിൽ ജനമനസ്സിൽ സ്ഥാപിച്ച കാമ്പിശ്ശേരിയും എല്ലാവരും പോയി. പിന്നെ തോപ്പിൽ കൃഷ്ണപിള്ളയും പോയി, അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. അങ്ങനെ
അതിലെ നായികയായിരുന്ന സുലോചനയും പാട്ടുകാരനായിരുന്ന കെ എസ് ജോർജും എല്ലാം ഇന്ന് മൺമറഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ലെജൻഡിനെ പോലെ അദ്ദേഹം അറിയപ്പെടുന്നു. ആ ലെജൻഡുകളിലുമായിട്ട് തോപ്പിൽ ബാസി ജീവിക്കുന്നു. അദ്ദേഹം ഇനിയും ജീവിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തുല്യം മറ്റൊരാളെ എടുത്ത് പറയുവാനില്ല. കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിലെ പാട്ട് എഴുതിയത് ഈ ഇദ്ദേഹമാണെന്ന് ഇദ്ദേഹം തോപ്പിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരം തെങ്ങിള നീരു തരാം ഞാൻ കുളിർ തന്നലിൻ താമരം വീശാം മണ്ണിൽ വിരിയുമഴകിൻ കൊച്ചുമഞ്ചാടി മലതരാം ഞാൻ മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്തു തരാം. ഒരു ഒരു സംഭവം ഞാൻ പറയാം. തോപ്പിൽ ബാസി സൂര്യനാട് കേസിലെ പ്രതിയായിരുന്നു. കൊലപാതകവും ഇരട്ട കൊലപാതകവും ഒക്കെ നടത്തിയതിന് നേതൃത്വം നൽകിയ ഒരാളാണ് തോപ്പിൽ ബാസി. എന്താ നേരിൽ അദ്ദേഹത്തിൽ അറസ്റ്റ് ചെയ്ത് അടൂർ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ലോക്കപ്പിലിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നാടകം കളഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ പോറ്റി സാറ് കാണും. പോറ്റി സാറ് അത്ര ധീരനായ ഒരു സമരക്കാരനാണ്. ഞങ്ങൾ രണ്ടു കൂടെ വന്നപ്പോൾ ഞങ്ങൾ തലേ ദിവസം സാക്ഷിയെ പിടിച്ച് വീട്ടിൽ വെച്ചിരുന്നത് അവനങ്ങ് പോയി. അവൻ സിനിമ കാണാൻ പോയി, അവനെ പോലീസുകാർ തപ്പിക്കൊണ്ടുപോയി. അന്നം വിട്ടു പോയി. അവൻ മൊഴി പറഞ്ഞു പോയാൽ തോപ്പിൽ ബാസിയെ രക്ഷപ്പെടിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾ പിന്നെ വോട്ട് ചെയ്യുക. അവിടെ എത്തിയപ്പോൾ പോകുന്ന കുറിപ്പ് എന്ന് പറയുന്ന ആൾ കൂട്ടിൽ നിന്ന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരാന്തയിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്, ഞാനും പോലീസ് സാറ്. കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ കാണിച്ചു, പോലീസ് സാർ ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തെ ധൈര്യം കിട്ടി. കൊല്ലടമെന്ന് നിങ്ങളെ പ്രേരിപ്പിച്ച നേതാവ് ആരാണ്? തോപ്പിൽ ബാസിയാണ്. ഓ, തോപ്പിൽ ബാസി പടമൊക്കെ വരച്ച് കാണിച്ചോ? കാണിച്ചു. ആ തോപ്പിൽ അങ്ങനെയുള്ള തോപ്പിൽ ബാസി കൂട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോതമ്പുറപ്പ് നല്ല നടനാ, അയാൾ ഇങ്ങനെ നോക്കിയിട്ട് തോപ്പിൽ ബാസി കൂട്ടിലില്ല എന്ന് പറഞ്ഞു. ഏഹ്, തോപ്പിൽ ബാസി കൂട്ടിലില്ലേ? അപ്പോൾ നോക്കിയപ്പോൾ ഞാനും പോലീസുകാരും വെളിയിൽ നിൽക്കുക. അങ്ങനെ ആ പട്ടർ പറഞ്ഞ് ആ ഒന്നാമതായിട്ട് നിൽക്കുന്ന ആൾ ആരാ നോക്കണമെന്ന് പറഞ്ഞു. അയ്യേ, ഇയാളൊരു കുഴിയാനയുടെ അത്രയല്ലേ ഉള്ളു, ഇയാളല്ല തോപ്പിൽ ബാസി. തോപ്പിൽ ബാസി തടിയെ പൊക്കമുള്ള മീശക്കാരനാണെന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ വളരെ തഞ്ചമായിട്ട് പറഞ്ഞപ്പോൾ കോടതി അതങ്ങ് വിശ്വസിച്ചു. അതെല്ലാം അതുപോലെ എഴുതിയെടുത്ത് അങ്ങനെ അന്ന് ഞാൻ തെളിവില്ലാതായിപ്പോയിട്ട് അദ്ദേഹത്തിന് വെറുതെ വിട്ടു. സഖാവിൻ്റെ കാലിന് അസുഖമായിട്ട് ആശുപത്രിയിൽ നിന്ന് കാല് മുറിച്ചതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം കുറുപ്പേട്ടനും ഭാര്യയും കൂടെ തോപ്പി വന്നു അദ്ദേഹത്തിനെ കാണാൻ. കുറുപ്പിയേട്ട പൊട്ടിക്കരയുമായിരുന്നു അദ്ദേഹത്തിനെ കണ്ടോണ്ട്. അത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തായി. തോപ്പിൽ ബാസിയുടെ അന്നത്തെ കല്യാണം ഞങ്ങൾ നടത്തിയത് കായലിൻ്റെ നടുവിൽ നിരവധി വള്ളകളെ കൊണ്ടുവരുത്തിയിട്ടാണ് നടത്തിയത്. അങ്ങനെ ഒരു റൊമാൻറ്റിക് മാരേജാണ് നടത്തിയത് അവർ. അമ്മിണിക്കുട്ടി വലിയ ഇഷ്ടമായിരുന്നു തോപ്പിൽ ബാസിക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് പലരും ഒളിച്ചിരുന്നിട്ടുണ്ട് പാർട്ടി സഖാക്കൾ. ആ കൂട്ടത്തിൽ തോപ്പിൽ ബാസിയും ഉണ്ടായിരുന്നു. ഈ തോപ്പിൽ ബാസി ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. പിന്നെ കല്യാണ ആലോചന അമ്മാവനാണ് കല്യാണം ആലോചിച്ചു. ശങ്കരനാടൻ തമ്പിയാണ് എൻ്റെ അമ്മാവനാണ് ഈ കല്യാണം ആലോചിച്ചു. അതിന് ശേഷമാണ് ഒരു ദിവസം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മയാണ് ഈ ഇരിക്കുന്ന ആളിനെ അറിയുമോ എന്നും ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ച് കാണിച്ചു.
ഞാൻ പറഞ്ഞു പല സഖാക്കളും വന്ന് ഇവിടെ ഇരിക്കുന്നത് അവരുടെ പേരോ ആളോ ഒന്നും എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഇതാണ് തോപ്പിൽ ഫാസി എന്ന് അമ്മൂമ്മ എന്നോട് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണ് തോപ്പിൽ ഫാസിയെ ഞാൻ കാണുന്നത്, കണ്ടിട്ടുണ്ട്. ആള് ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കുന്നത് എന്നാണ്. നമസ്കാരം. എത്ര വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ എൻ്റെ ദൈവമേ. മഹാഭാഗ്യം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയാം. അന്ന് എൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് ആകെ കുറച്ച് രണ്ടോ മൂന്നോ വർഷമേ കവിയൂർ താമസിച്ചിട്ടുള്ളൂ. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴേ 58 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 58 or 59. അപ്പോഴാണ് ബാസിയാശാനും പിന്നെ ദേവരാജൻ മാഷും ശങ്കരാടി കഴിച്ച് ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ പേടിയായിരുന്നു. ശങ്കരാടിയെ ചുമന്ന കണ്ണും വലിയ മീശയും ഒക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛനോട് സംസാരിച്ചു. അങ്ങനെ അച്ഛൻ പാടാനാണ് വിളിച്ചത്, പാടാൻ. അപ്പോൾ പാടാൻ വിളിച്ചപ്പോൾ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു. അച്ഛൻ ശരിക്കു പറഞ്ഞാൽ പുറത്തേക്ക് അറിയാത്തൊരു കലാകാരനാണ്. 2 റിഹേഴ്സൽ കഴിഞ്ഞിട്ടും ഹീറോയിനെ കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ചു, ഈ കൊച്ചിനെ അന്നും 14 വയസ്സാണ്, പക്ഷേ നല്ല തടിയൊക്കെയാണ്, വിളിച്ച് വേഷം കെട്ടിച്ചാൽ എന്താണ് ഇങ്ങനെ ഒരു ആലോചന ഇങ്ങനെ നടക്കുന്നു. ഞാനിത് അറിഞ്ഞപ്പോഴത്തേനും പേടിച്ച് കരഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഞാനന്ന് സിനിമയും നാടകമൊന്നും കണ്ടിട്ടില്ലേ, അഭിനയിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ എനിക്ക് ധൈര്യം തന്നത് ബാസി സാറാണ്. അഭിനയ ജീവിതത്തിലെ എൻ്റെ ഗുരു എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല, ആണ് ബാസി സാറാണ്. ഒരുപക്ഷെ അദ്ദേഹം അന്ന് ഈ കൊച്ചിനെ കൊണ്ട് രക്ഷയില്ല, നടക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ല. പൊന്നമ്മ മൂലധന നാടകത്തിലെ പാട്ടുകാരിയായിട്ടാണ് പൊന്നമ്മ 5-8 അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അന്ന് മുതലേ കൊച്ചുകുട്ടിയായതുകൊണ്ടും വീട്ടിൽ മിക്കവാറും കൊണ്ടുവരുമായിരുന്നു. പിന്നെ മൂലധനത്തിൽ പാട്ട് പാടാനായിട്ട് കൊണ്ടുവന്നത് മൂലധന നാടകത്തിലെ നായികയാക്കി. സിനിമയിലായതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് മുട്ടായി ഒക്കെ വാങ്ങിച്ച് സഖാവിൻ്റെ കയ്യിൽ പൊന്നമ്മ കൊടുത്തയക്കുമായിരുന്നു. പിന്നെ തമ്മിൽ കാണാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ കുറേ നാളുകളായിട്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം അമ്മിയമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാനൊരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു ദിവസം രാത്രി അച്ഛൻ കയറി വന്നിട്ട് ഞാൻ അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പുസ്തകത്തിലെ ഒരു ഇത് നിരന്ന വീലുകൾ നിരക്കവേ കുത്തി എന്ന് തുടങ്ങുന്ന ആ കവിത ഒന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് നാണം. അച്ഛൻ വീണ്ടും വീണ്ടും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് അങ്ങ് മാറി. ഞാൻ എന്ത് ചെയ്താലും അത് പറഞ്ഞില്ല. അച്ഛൻ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു 8-10 ഈർക്കിൽ മെനഞ്ഞു കൊണ്ടുവന്ന് എൻ്റെ നിക്കറുമൊക്കെ ഊരി കളഞ്ഞ് എന്നെ ഒരു ഡെസ്കിൻ്റെ പുറത്ത് കയറ്റി നിർത്തി ഊടുപാടെ അങ്ങ് തല്ലി. അത് ഞാൻ കരഞ്ഞില്ല. എന്നിട്ട് ഈ ബഹളമെല്ലാം കേട്ടിട്ട് അപ്പൂപ്പൻ തെക്കുവശത്ത് നിന്ന് വന്ന് ഇട്ട് പറഞ്ഞ്, മോനെ അതങ്ങ് പറ നിനക്കറിയാവുന്നല്ലയോ. അന്നേരം ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഒരു വരി അതിനകത്ത് പറയുകയും ചെയ്തു. അതാണ് എൻ്റെ അച്ഛൻ്റെ എന്നിലുള്ള ആദ്യത്തെ ഓർമ്മ. എഗ്മൂറിൽ
വിക്ടോറിയ ഹോട്ടലിലായിരുന്നു അച്ഛൻ അന്ന് താമസിച്ചിരുന്നത്. എന്നെ കണ്ട അച്ഛൻ ആകപ്പാട് അന്തം വിട്ടുപോയി. നീ എന്തുവാ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം, ഞാനതിന് വന്ന പരീക്ഷ എഴുതി അത് ജയിക്കും, കുഴപ്പമൊന്നുമില്ല, ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന്. ആ നീ കുളിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുക, നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അച്ഛൻ, ഞാൻ കുളിക്കാനൊക്കെ പോയ സമയത്തേക്ക് അച്ഛൻ ശ്രീ ഭരതനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ഒരു മണിക്കൂറിനകം അദ്ദേഹം എത്തിയപ്പോൾ പറഞ്ഞു അവനെ അങ്ങോട്ട് ഏൽപ്പിക്കുക, നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞ്. അങ്ങനെ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പീരിയഡ്, ഒരു 5-8 കൊല്ലം ഞാനും ഭരതേട്ടനും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചു. എപ്പോഴും കലയെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഒക്കെ ഉള്ള ചർച്ചകളും ഒക്കെയായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. മക്കൾക്ക് എന്താണ് ആഗ്രഹം, നീ എഞ്ചിനീയറാകണം, നീ ഡോക്ടറാകണം, നീ അത് പഠിക്കണം, ഇത് പഠിക്കണമെന്നൊന്നും അച്ഛൻ മക്കളെ നിർബന്ധിക്കാറില്ലായിരുന്നു. അദ്ദേഹം ഉള്ളപ്പോഴായിരുന്നു ഈ പെരുന്തച്ഛന് ദേശീയ അവാർഡ് വരെ കിട്ടിയതിന് ശേഷം അദ്ദേഹം അച്ഛൻ പറഞ്ഞു, മോനെ നീ കച്ചട പിച്ചട പടമൊന്നും ചെയ്യാൻ പോവരുത്, ഇതിനേക്കാൾ വർഷത്തിൽ 2 വർഷം കൂടുമ്പോഴായാലും ശരി ഒരു പടം ചെയ്താൽ മതി, പക്ഷേ ഇതിനേക്കാളും മെച്ചമായിരിക്കണം. പെട്ടെന്ന് എനിക്ക് എൻ്റെ മൂത്ത മകൾ ജനിക്കുന്ന സമയത്ത് അച്ഛനന്ന് മദ്രാസി സിനിമയുടെ വർക്കുമായിട്ട് അവിടെ താമസിക്കുന്ന സമയമാണ്. പെട്ടെന്ന് എനിക്ക് സിസേറിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് തിരുവനന്തപുരത്ത് വരികയും വന്നിട്ട് എന്നെ കാണാനൊക്കാതെ ബഹളം വെച്ചിട്ട് ഡോക്ടർ ലളിതയുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും പിറ്റേ ദിവസം അച്ഛനെ കുഞ്ഞിനെ കാണാൻ വന്ന സമയത്ത് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു അപ്പൂപ്പനായതിൽ നല്ല ത്രില്ലൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ്റെ പ്രായം, അച്ഛനത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അച്ഛൻ്റെ 40-ാമത്തെ വയസ്സിലുള്ള മകളാണെന്നേ നീ പറയാവൂ. പിന്നെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ അന്ന് കാർത്തിക നക്ഷത്ര ദിവസം തന്നെയാണ് അവളെ സിസേറിയൻ ചെയ്തെടുത്തത്. സിസേറിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്ലെയിനിൽ മദ്രാസിൽ നിന്ന് വന്ന് ബഹളം വെച്ച് ഡോക്ടർ ലളിതയുടെ വീട്ടിൽ ത്രിവിക്രമനുമൊക്കെ വലിയ അടുത്ത സുഹൃത്തുക്കളാണ്, പിടിച്ച് മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുമായിരുന്നെന്ന് അവർ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ വെപ്രാളും വിഷമവും, വെളുപ്പിനെ 3-4 മണി ആയപ്പോൾ അല്ലാതെ ആശുപത്രി കയറാനൊക്കെ തരും. കുഞ്ഞിനെ കാണാൻ വന്ന ഒരു വരവ്, ആദ്യം വിളിച്ച് കുഞ്ഞിനെ മുഖത്തോട്ട് നോക്കി എന്നോട് പറയും, അമ്മൂമ്മേ മോടെ അമ്മൂമ്മയായല്ലോ ഞാൻ, നീ അമ്മൂമ്മയും ഞാൻ അപ്പൂപ്പനുമായി എന്നും പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസമാണേലും അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ അമ്മയെ പോലെ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെയൊന്നും പറയത്തില്ല, പക്ഷേ എൻ്റെ അടുത്ത് അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മക്കളും പറയും എന്നോടാ കൂടുതൽ സ്നേഹം, എന്നോട് കൂടുതൽ സ്നേഹമെന്ന് പറയും അച്ഛന്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം മാലമോളോടായിരുന്നു അച്ഛൻ. കല്യാണം കഴിച്ച അപ്പച്ചിയുടെ മകനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചതെങ്കിലും അവിടെ ചെന്ന് ഒരു ദിവസം താമസിക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. മോള് കൂടെ വേണം, ഏത് സമയവും മോള് കൂടെ വേണം. കാമ്പിശ്ശേരി കൃതികൾക്ക് തോപ്പിൽ ഭാസി എഴുതിയ മുഖവുരയിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വ്യക്തിത്വം രൂപം കൊണ്ടത് കാമ്പിശ്ശേരിയിൽ നിന്നാണ്. പാവപ്പെട്ടവരോടും ഭാരം വലിക്കുന്നവരോടും ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു. കാമ്പിശ്ശേരി ക്രമേണ രാഷ്ട്രീയക്കാരനായി. ഞാനും ആ ചാലിലൂടെ നീങ്ങി. കാമ്പിശ്ശേരി കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരനായി. ഞാനും അങ്ങനെയായി, കമ്മ്യൂണിസ്റ്റായി. കാമ്പിശ്ശേരിയുടെ സാഹിത്യ കലാപ്രവർത്തനം എന്നെയും സാഹിത്യകാരനും കലാകാരനുമാക്കി. ഒരുപക്ഷേ കാമ്പിശ്ശേരി കരുണാകരൻ ഒരു കള്ളനും കള്ളക്കടത്തുകാരനുമായിരുന്നെങ്കിൽ ഞാനും അതാകുമായിരുന്നുവെന്ന്
തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകുന്നു. തോപ്പിൽ ഭാസി 38 1980. ഞാൻ കാണുമ്പോഴേ അവരുടെ സ്വഭാവങ്ങൾ ഒരിക്കലും ഒരേപോലെ ആയിരുന്നില്ല. പക്ഷെ സ്വഭാവങ്ങളിലും പ്രവർത്തന വീക്ഷണങ്ങളിലും വ്യത്യസ്ത, ഒരേ രാഷ്ട്രീയ കാഴ്ചപ്പാട് പുലർത്തുമ്പോഴും സ്വഭാവ രീതികളിൽ അവർ വ്യത്യസ്തരായിരുന്നു. എന്നിട്ടും ദീർഘകാലം ഈ സൗഹൃദം എങ്ങനെ നിലനിന്നു എന്ന് നോക്കുമ്പോൾ ഇവർ തമ്മിൽ നിലനിന്നിരുന്ന ഒരു പരസ്പര ബഹുമാനമായിരുന്നു, പരസ്പര പൂരകമായ പ്രവൃത്തികളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പുസ്തകത്തിൽ അച്ഛൻ കാറ് വാങ്ങിച്ചതിനെ പറ്റിയൊക്കെ ഫലിതത്തോടെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കാണുന്നത് അച്ഛന് ഒരു കാറ് വേണമെന്നുള്ള ആഗ്രഹം അറിഞ്ഞ് തോപ്പ്യാമൻ ചെയ്തതാണത്. കാമ്പിശ്ശേരിയും തോപ്പിൽ ഭാസിയും കൂടെ രാമലക്ഷ്മണന്മാരെ പോലായിരുന്നു അവർ. അതിൽ രാമനേത് ലക്ഷ്മണനേതാണെന്ന് അറിയാനൊക്കത്തില്ല. അതുപോലെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടെയുള്ള സൗഹൃദം. പിന്നെ അമ്മാവിയോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗോപാലകൃഷ്ണൻ, തോപ്പിൽ ഗോപാലകൃഷ്ണനുമായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹത്തെ സംബന്ധിച്ച് ഈ ഒരു ആലോചന തോപ്പ്യമാമൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ തോപ്പ്യമാമൻ കാത്തിരുന്ന എന്തോ കേട്ട മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അത് അച്ഛനും തോപ്പ്യാമൻ മുൻകൂട്ടി സംസാരിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ മനസ്സിൽ, രണ്ടുപേരുടെയും മനസ്സിൽ ഒരേപോലെ വന്നൊരാശയമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തോപ്പിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കേണ്ടത് ഉഷ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് എന്നോട് പറഞ്ഞു. എന്തായാലും അതുപോലെ തന്നെ സാധിച്ചു. ഗോപാലകൃഷ്ണൻ ഉഷയെ കല്യാണം കഴിച്ചു തോപ്പിലെ. ഞാനിപ്പോൾ പറയും ഉഷയുടെ മോളെ അവിടെ ഒരു ചെറിയ വീട് വയ്ക്കണം, അമ്മാവിൻ്റെ ആഗ്രഹമായിരുന്നു.